പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീടിന് കളിക്കാൻ പോവാണ് സൂപ്പർ മാർക്കറ്റ് സിമിലേറ്റർ ഈ മുമ്പിൽ കാണുന്ന സ്ഥലമാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് അധികം സ്പേസ് ഒന്നും ഇല്ല രണ്ട് ഷെൽഫ് മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ അത് വലുതാക്കി എടുക്കും വേണം വലുതാക്കാനായിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല കുറച്ച് അധികം പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ് അങ്ങ് വലുതാക്കാം കഴിഞ്ഞ വീടെ കണ്ടവർക്ക് പിന്നെ മനസ്സിലാവും ഇവിടെ ഞാൻ ഈ കാണുന്ന ചോക്കോസ് ഇല്ലേ ചോക് പിങ്ക അങ്ങനെ എന്തോ എൻ്റെ പേര് ഈ സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പക്ഷെ ഞാൻ പ്രൈസ് ഇട്ടില്ല ഞാനും വിചാരിച്ചു ഇത് എന്തത് ആൾക്കാർ മേടിക്കാത്തതെന്ന് ഞാനിവിടെ പ്രൈസ് ഇട്ടില്ല അതുകൊണ്ട് ആൾക്കാർ മേടിക്കാത്ത നമുക്കിപ്പോൾ ഇവിടെ പ്രൈസൊക്കെ സെറ്റ് ചെയ്യാം എത്ര ഇടണ്ട നാല് പോയിന്റ് അമ്പത് അത് മതിയാവും ഇവിടത്തെ ആൾക്കാരുടെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല ഒരു ഡോളർ വരെ കൂടി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് പറയും ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിവിടെ നിന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം എന്നിട്ട് നല്ല വിലയ്ക്ക് റീറ്റെയിലായിട്ട് വിൽക്കാം നമ്മൾ അതാണ് ചെയ്യണത് ഇത് പിന്നെ നമ്മൾ ഒരു വലിയ ബോക്സായിട്ട് മേടിക്കുക അതിൻ്റെ അകത്തൊരു പത്തെണ്ണം ഒക്കെ ഉണ്ടാവും ഇവിടെ ഞാൻ രണ്ട് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു അതിൽ ഒരെണ്ണം മുട്ടയും പിന്നെ ബ്രെഡും ഈ രണ്ട് ഐറ്റംസിന് ഇവിടെ നല്ല ഡിമാൻഡ് ഉണ്ട് ആൾക്കാർ കൂടുതൽ മേടിക്കേണ്ടത് ഓക്കെ ആ രണ്ട് ഐറ്റംസ് ഇപ്പോൾ ഇവിടേക്ക് വന്നേക്കാണ് ഇവിടെ പിന്നെ ഡെലിവറി ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടേക്ക് എത്തും ഇങ്ങനത്തെ ഒരു സംഭവം ഇന്ത്യയിലുണ്ടായിരുന്നു നന്നായിനെ നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ സാധനങ്ങൾ അപ്പൊ കിട്ടിയനെ ആ ഞാൻ വെറുതെ പറഞ്ഞാ ഇത് പിന്നെ ഗെയിമല്ലേ പലതും സംഭവിക്കും ഓക്കെ നമുക്ക് ഈ മുട്ടയും കൂടിയും ഈ ഷെൽഫിൽ വെക്കാം ടാ ഓക്കെ ആ സൈഡ് ഫുള്ളായി നമുക്കിപ്പോൾ അടിയിൽ വയ്ക്കാം സാധനങ്ങളൊക്കെ ആയിണ്ട് ഞാൻ പിന്നെ പാസ്റ്റയും കൂടി മേടിച്ചിട്ടുണ്ട് ഇവിടെ പാസ്തയും ആൾക്കാരും അധികം മേടിക്കുന്നുണ്ട് ഇവിടെ പിന്നെ വേറെ എന്തെങ്കിലും മേടിക്കണോ നമുക്ക് ഫ്ലോറ് പിന്നെ ഓയില് ഈ രണ്ട് ഐറ്റംസും കൂടി ബാക്കിയുണ്ട് നമുക്കിപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രമേ സൂപ്പർ മാർക്കറ്റിൽ വയ്ക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഇപ്പോൾ ലെവൽ ആണ് ലെവൽ കൂടുമ്പോൾ നമുക്ക് ഐറ്റംസ് അധികം കിട്ടും ഇവിടെ ഞാൻ ഫ്ലോർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തൽക്കാലം ക്യാൻസൽ ചെയ്യാം പിന്നെ എപ്പോഴെങ്കിലും ഓർഡർ ചെയ്യാം നമുക്കിപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാം എന്നാൽ കസ്റ്റമേഴ്സ് ഇവിടേക്ക് വരുള്ളൂ ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇരുപത്തിമൂന്ന് ഡോളർ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നലെ വലിയ കാര്യ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല ഇന്ന് നമുക്ക് പിന്നെയും കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കണം ഓക്കെ ഇവിടെ അങ്ങനെ ഒരു കസ്റ്റമർ വന്നേക്കാണ് ഇയാൾ മുട്ടയാണ് എടുത്തത് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് ഓക്കെ ഇയാൾ രണ്ട് മുട്ടയും പിന്നെ ചോക്കോസും മേടിച്ചത് പൈസ തന്നു പക്ഷേ എന്റെ ഇയാൾ ഇയാള് പത്ത് ഡോളറിന് മാത്രമേ ഐറ്റംസ് മേടിച്ചോളൂ ഇയാൾ എനിക്ക് നൂറ് ഡോളർ തന്നു നമുക്കിനി ബാക്കി എൺപത്തൊമ്പത് ഡോളർ എത്ര കൊടുക്കണം ബാലൻസ് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല ഏട്ടാ അങ്ങനെയാണെങ്കി ഇയാൾ ഇവിടെ നിന്ന് പോവില്ല നമുക്കിപ്പോ ബാലൻസ് കൊടുത്തേ പറ്റൂ ഈ ഗെയിമിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു പി ഐ ഗൂഗിൾ പേ അതൊന്നും ഇല്ലാന്ന് അതുകൊണ്ട് നമുക്ക് ചില്ലറ കൊടുക്കന്നെ വേണം ഇതിൽ പിന്നെ നമുക്ക് ചില്ലറയുടെ ഒരു കുറവില്ല ഏട്ടാ നമ്മുടെ കയ്യിൽ അൺലിമിറ്റഡ് ചില്ലറയ അതിപ്പോ ഏതായാലും നല്ല കാര്യ ഓക്കെ ഇവിടെ കസ്റ്റമർ പോയി വേറെ കസ്റ്റമർ വന്നു ഈ ചേച്ചി പിന്നെ കറക്റ്റ് എമൗണ്ട് തന്നെ അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ തന്നാൽ മതി ഇവിടെ പിന്നെ വേറെ ചേച്ചിയും വന്നു ആ ചേച്ചിയും എന്തൊക്കെയോ എടുക്കുന്നുണ്ട് ഓക്കെ രണ്ട് മുട്ടയും പിന്നെ ഒരു ബ്രെഡും ഓക്കെ ക്യാഷ് തന്നു അതും കറക്റ്റ് എമൗണ്ടാണ് എന്തെങ്കിലും ആവട്ടെ ഇപ്പം നമ്മുടെ അടുത്ത് അമ്പത്താറ് ഡോളർ അതിൻ്റെ ഇട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും നൂറ് കടക്കണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നൂറ് ഡോളർ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയെങ്കിലും നൂറ് ഡോളർ കിടക്കണം ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് മേടിക്കണം അത് മേടിക്കാൻ പറ്റട്ടെ ഇവിടെ കണ്ടില്ലേ നമുക്ക് സൂപ്പർ മാർക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അത് ഓരോ ലെവലിന് അനുസരിച്ചാ ലെവൽ ത്രീ ആവുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി അധികം പ്രോഡക്റ്റ്സ് സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുരാടാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രൊഡക്റ്റ്സ് മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ എന്തെങ്കിലും മേടിക്കണോ ഏ അത് വേണ്ട നമുക്ക് പിന്നെ മേടിക്കാം ഇവിടെ പിന്നെ നമുക്ക് സ്റ്റാഫിനെയും ഹയർ ചെയ്യാൻ പറ്റും അതിന് പക്ഷെ ഫുൾ വർഷം എന്തെങ്കിലും ഇവിടെ ഒരു കസ്റ്റമർ വരുന്നുണ്ട് ഇയാൾ നീന്തണ ടു എക്സ്പെൻസീവ് എന്നാ ആ സെയിം മുട്ട തന്നെ വേറെ കൊറേ കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പക്ഷെ അത് എക്സ്പെൻസീവ് ആയിരുന്നില്ല ഈ പൊട്ടന്മാരുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല എന്നിട്ട് എക്സ്പെൻസീവ് പറയാനും നിൽക്കും ഇയാളിപ്പോൾ നമുക്ക് ഇരുപത് ഡോളർ തന്നു നമുക്കിനി ബാക്കി പൈസ കൊടുക്കാം ഓക്കെ ആളെങ്ങനെ പോയേക്കാണ് ഇവിടെ വേറൊരു ചേച്ചി വന്നു ആ ചേച്ചി ഇഷ്ടംപോലെ പാസ്ത എടുത്തിണ്ടായിരുന്നു കേട്ടോ മൂന്നെണ്ണൊക്കെ എടുത്തേ നമുക്കിനി പാസ്തയും കൂടി മേടിക്കേണ്ടി വരും ഓക്കെ ഇവിടെ ഞാൻ പാസ്തയും കൂടി മേടിച്ചാണ് അത് നമുക്ക് ഷെൽഫിൽ ഷെൽഫിലേക്കാം പാസ്തയ്ക്കും നല്ല ഡിമാൻഡുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കണ്ടേ ഒരു ബോക്സ് മതിയാവോ നമുക്ക് വീണ്ടും ഒരു ബോക്സ് മേടിക്കണോ മേടിക്കാം അല്ലേ കടന്നോട്ടെ ഓക്കെ ഇവിടെ ഞാൻ വീണ്ടും ഒരു ബോക്സ് പാസ്ത മേടിച്ചേക്കാണ് അതിപ്പോൾ പുറത്തെത്തിയിട്ടുണ്ടാവും ഇതെടുത്തിട്ട് നേരെ ഷെൽഫിൽ വയ്ക്കാം ഓക്കെ നമുക്ക് ഇവിടെ അടിയിലായിട്ട് വയ്ക്കാം നമുക്കിനി രണ്ട് പ്രൊഡക്റ്റ്സ് കൂടി വേറെ മേടിക്കാൻ കേട്ടോ ഓയിലും പിന്നെ ഫ്ലോറും നമുക്ക് അതും കൂടി മേടിക്കാം അതിന് മുൻപ് ഇവിടെ ഒരു കസ്റ്റമർ വന്നു ഓക്കെ പൈസ തന്നു നമുക്ക് ബാക്കി പൈസ കൊടുക്കാം ഓക്കെ അതങ്ങനെ പോയിക്കാണ് ഓക്കെ ഗൈസ് ഇവിടെ നമ്മൾ ഓയിലിൻ്റെ കുപ്പി ഓർഡർ ചെയ്തേക്കണം കേട്ടോ നമുക്കിനി ഓയിൽ ഇവിടെ വെക്കാം ഈ ഓയിലിന് അത്യാവശ്യം വിലയുണ്ട് നമുക്കിനി പ്രൈസും സെറ്റ് ചെയ്യണം ട്ടോ ഓക്കെ എത്ര ഇപ്പോൾ പ്രൈസ് സെറ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ നാല് പോയിന്റ് നാൽപ്പത്തഞ്ചെന്ന് കാണിക്കുന്നുണ്ട് ഇച്ചിരി കൂട്ടാം അഞ്ച് വെക്കണം ഓ അഞ്ച് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എക്സ്പെൻസീവ് എന്ന് പറയും ആ ആൾക്കാര് മേടിക്കുമെന്ന് വിചാരിക്കണോ ഓക്കെ ഇവിടെ ഈ ചേച്ചി വന്നു ഈ ചേച്ചി നമുക്ക് ക്യാഷ് വന്നു ബാക്കി പൈസ കൊടുക്കാം ഓക്കെ ഇവിടെ വേറെ ചേട്ടൻ വന്നു ഇതെന്താ ഇത് ഓയിൽ ആരും മേടിക്കണില്ലല്ലോ ആ ഓയില് ആൾക്കാർ പതുക്കെ മേടിച്ചോളൂ ഒരു മിനിറ്റ് ഈ ഓയിലേ ആരും മേടിക്കണില്ല നമുക്കൊരു കാര്യം ചെയ്യാം അതിന്റെ പ്രൈസ് ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കാം ഇവിടെ അഞ്ചര ഡോളർ ഇട്ട നമുക്കപ്പോൾ അത് നാല് പോയിന്റ് തൊണ്ണൂറാക്കാം അത് മതി നമുക്ക് ഇതിനും കുറയ്ക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പം ഇരുട്ടാവും ചെയ്തു കേട്ടോ ഓയില് വിറ്റ് പോണം അല്ലെങ്കിൽ ശരിയാവില്ലേ ഓക്കേ ഈ ചേച്ചി നമുക്ക് ക്യാഷ് ഒന്നും കറക്റ്റ് എമൗണ്ട് തന്ന അതുകൊണ്ട് കുഴപ്പമില്ല അതെ ഈ ഓയിൽ ആരെങ്കിലും മേടിക്കേ അത് പിന്നെ എന്തിനും ഞാനവിടെ വെച്ചേക്കണേ ഇതേ വേറെ ഓർത്തള് വന്നേക്കണേ ഭയങ്കര എക്സ്പെൻസീവന്ന് പറഞ്ഞിട്ട് കയ്യിൽ പത്ത് പൈസ ഉണ്ടാവില്ലേ ഓക്കേ ഇവിടെ ഓയിൽ മേടിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ആട്ടെ ആ ചേച്ചി മൂന്നാല് കുപ്പി എടുത്തുണ്ട് ഇവിടെ എന്നിട്ട് ബ്രെഡും മേടിക്കുണ്ട് ഓ നാല് കുപ്പി മേടിച്ചു എന്തെങ്കിലും ആവട്ടെ ഇതിലിപ്പോൾ നമുക്ക് അത്യാവശ്യം എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ബാക്കി പൈസ കൊടുക്കാം ഓക്കെ ആ ചേച്ചിയും കൂടി അങ്ങനെ പോയിക്കാണ് ഇവിടെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ടൈമായി ആയി ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരില്ല നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്യാം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി ഓ നമുക്ക് നാൽപ്പത്തി ഏഴ് ഡോളർ പ്രോഫിറ്റ് കിട്ടിട്ടാ എന്തെങ്കിലും ആവട്ടെ ബാലൻസ് ആണെങ്കിൽ നൂറ്റി രണ്ട് ഡോളറും ഉണ്ട് ആ മതി കുറച്ച് പ്രോഫിറ്റ് കിട്ടട്ടെ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ പ്രോഫിറ്റ് തീരെ കിട്ടിയില്ല ലോസ് ആയിരുന്നു ഓക്കെ ഇവിടെ എങ്ങനെ വീണ്ടും സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കിയേക്കാണ് രാവിലെ തന്നെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഈ ചേട്ടൻ ചേട്ടൻ്റെ ഇവിടെ പാസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് നമുക്ക് അടിക്കാം ആ ചേട്ടൻ ക്യാഷ് തന്നു നമുക്ക് ബാലൻസ് കൊടുക്കാം ഓക്കെ അതെങ്ങനെ പോയി ഈ ഏരിയയിൽ പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ല അതിപ്പോ ഏതെങ്കിലും നല്ല കാര്യ അതോണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വരണേ ഓക്കെ ഇതും കൂടി ബില്ലടിക്കാം എന്റെ പൊന്നെ ഈ ചേട്ടൻ നമുക്ക് നൂറ് ഡോളർ തന്നു പക്ഷെ ഒമ്പത് ഡോളറിന് മാത്രേ ഐറ്റംസ് മേടിച്ചോളൂ ബാക്കി കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല ബാക്കി കൊടുത്തില്ലെങ്കിൽ ഈ ചേട്ടൻ ഇവിടെ പോവില്ല ഇവിടെ സ്ഥിരതാമസാക്കു അത് മാത്രല്ല ഇയാളിവിടെ നിന്ന് പോയാല ബാക്കി കസ്റ്റമേഴ്സ് വരിയിൽ നിൽക്കോളൂ അല്ലെങ്കിൽ ഒരാളും ഇങ്ങോട്ടേക്ക് വരില്ലേ ഈ ചേട്ടൻ പിന്നെ പോലെ ഓയിൽ മേടിച്ചുട്ടാ അവിടെ ഓയിലൊക്കെ കായലേ നമുക്കിനി അതും ഓർഡർ ചെയ്യേണ്ടി വരും അത് ആൾക്കാർ ഇഷ്ടംപോലെ മേടിക്കണ്ട ഓക്കെ ഈ ചേട്ടൻ ഇവിടെ ബ്രെഡൊക്കെ മേടിക്കണ്ട് ഇത് ബില്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഓർഡർ ചെയ്യാം ഓക്കെ ഈ ചേട്ടൻ പിന്നെ കറക്റ്റ് എമൗണ്ട് തന്നെ അതുകൊണ്ട് കുഴപ്പമില്ലേ നമ്മളിത് ഇവിടെ ഓയിലൊക്കെ മേടിച്ചിട്ടാ പക്ഷെ ബ്രെഡ് തീർന്നു ഇപ്പം ദൈവം ഒരു ചേച്ചി പറഞ്ഞു ബ്രെഡ് ഇല്ലാന്ന് നമുക്കിപ്പോൾ ഇനി ബ്രെഡും ഓർഡർ ചെയ്യാം ഇഷ്ടംപോലെ ഐറ്റംസ് പോണ്ട് നമുക്ക് പിന്നെ ഒരു പൊടിക്ക് റേറ്റ് കൂട്ടേണ്ടി വരും കേട്ടാ ഇതിപ്പോൾ റേറ്റ് ഭയങ്കര കുറവാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ബോക്സ് ബ്രെഡ് എടുക്കാം എന്നിട്ട് ഷെൽഫിൽ ഷെൽഫിലേക്കാം പിന്നെ വേറൊരു ബോക്സ് ഉണ്ട് അതും നമുക്ക് എടുക്കാം ഇതിൻ്റെ അകത്തും നിറച്ച് ബ്രെഡാ രണ്ട് ബോക്സ് അങ്ങ് മേടിച്ചു ഇനി ബ്രെഡിൻ്റെ ഒരു കുറവും വേണ്ട ഓക്കെ അതും കൂടി അങ്ങനെ വെച്ചേക്കാണ് ഗൈസ് ഞാൻ നേരത്തെ ഓയില് മേടിച്ചിട്ടുള്ളൂട്ടോ ഈ ചേട്ടന് എന്തോ ഓയില് മേടിച്ചത് ആ ഷെൽഫ് വീണ്ടും കാലിയാ പറ ഞാൻ എന്നിട്ട് പ്ലാസ്റ്റിക് കൂടി മേടിച്ചോട്ടോ പ്ലാസ്റ്റിക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വിറ്റ് പോണ്ട് ഈ ഓയിൽ ആദ്യം മേടിച്ച മതിയായിരുന്നു ഇവിടെ ഓയിലിന്റെ റേറ്റ് ഒന്ന് ഇച്ചിരി കൂട്ടാം നാല് പോയിന്റ് തൊണ്ണൂറാണ് ഞാൻ തൽക്കാലം രണ്ട് അഞ്ച് പോയിന്റ് ഇരുപതാക്കാം അത് മതി അല്ലെങ്കിൽ വേണ്ട അഞ്ച് പോയിന്റ് അമ്പത് അത് കിടന്നോട്ടെ ഈ ചടൻ്റെ പോലെ ഓയിൽ എടുക്കുന്നുണ്ട് ട്ടാ ഈ ബോക്സ് നമുക്ക് നമുക്കെടുത്ത് വെജിറ്റബിൾ ഇടാ ഇവിടെ പിന്നെ ഇരുട്ടും ആവാറായി ഓക്കേ ഇവിടെ അങ്ങനെ ഇരുട്ടായിക്കാണ് ആ ഓയിലിൻ്റെ ബോട്ടിൽ വീണ്ടും തീരാറേ ഏട്ടാ റേറ്റ് കൂട്ടിയിട്ടും ഇത് മേടിക്കുന്നുണ്ട് ഇത് പിന്നെ ലാസ്റ്റ് കസ്റ്റമറാണെന്ന് തോന്നുന്നുണ്ട് ഇയാൾക്കും അങ്ങനെ ചേഞ്ച് കൊടുത്തേക്കാണ് ഇനി നമ്മുടെ ഷോപ്പ് വീണ്ടും പൂട്ടാറായി ഓക്കെ നമ്മൾ ഇന്നും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ തൊണ്ണൂറ്റൊന്ന് ഡോളറാണ് ഇപ്പോൾ നമ്മുടെ ബാലൻസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നുണ്ട് അതെന്തായാലും കുഴപ്പമില്ല നമുക്കിനി ഇതിനും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് സബ്യുക അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ